ആനന്ദഭദ്രം, രചന കാർത്തുമ്പി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീച്ച് പുനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. രാഗിണി മേലെടുത്ത് വന്നപ്പോൾ ആരൂട്ടിന് ഏത് സമയം അമ്മൂമ്മയുടെ അടുത്തായി. ആ അവസരം മുതലായത് അനന്തനും. ഉച്ചക്ക് മഴ ആർത്തിരമ്പി പെയ്തു. കവലയിലെ കടയിൽ അനന്തൻ മഴ കൊള്ളാതെ കയറി നിന്നു. അവിടെ രണ്ടു കുട്ടികൾ മഴയിൽ കൈനീട്ടി കളിക്കുന്നുണ്ട്. അനന്തൻ ചിരിച്ചു. മഴ ഒന്ന് കുറഞ്ഞതും അവൻ ബുള്ളറ്റ് എടുത്ത് മേലെടുത്തേക്ക് പാഞ്ഞു. അനന്തൻ വീട്ടിലെത്താനിരുന്ന പോലെ മഴ പിന്നെയും കൂടി. തലയിലൂടെ ഒന്ന് വിരലോടിച്ച് അവൻ വാതിൽ മെല്ലെ തള്ളി. ചാരിയിട്ടേയുള്ളൂ. ഇവളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് വാതിലിങ്ങനെ ചാരിയിടരുതെന്ന്. കുഞ്ഞിപ്പം നടന്നു തുടങ്ങിയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അനന്തൻ നേരെ അടുക്കളയിൽ ചെന്നു. അവിടെയില്ല. അംബികാമ്മയുടെ മുറിയിലാണ് രാഗിണി. അവിടെ രാഗിണിയും ആരൂട്ടിനും ഉറങ്ങുന്നുണ്ട്. അവൻ വാതിൽ മെല്ലെ ചാരി മുകളിലേക്ക് നടന്നു. റൂമിലില്ല. പിന്നെ എവിടെ പോയി? ആലോചനയോടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന്. കയ്യിലൊരു ബക്കറ്റുമുണ്ട്. വാതിലൊക്കെ തുറന്നു വെച്ച് എവിടെ പോയതാടി? അനന്തൻ. തുണിയൊക്കെ മുറ്റത്തായിരുന്നു. മഴ വന്നപ്പോൾ എല്ലാം കൊണ്ട് മുകളിലിട്ടതാ. പോരുമ്പോൾ നിനക്ക് ആ വാതിലൊന്ന് അടച്ചുകൂടെ. കൊച്ചെങ്ങാനും ഇറങ്ങി നടന്നാലോ? അതെ, ഒന്നും രണ്ടും ഇല്ല. ലോഡ് കണക്കിന് തുണിയാ. നിങ്ങളുടെ മകൻ്റെ തന്നെ ഉണ്ട് ഒരു ലോറി. ഭദ്ര കയറിവിടെ പറഞ്ഞ് ബാത്റൂമിൽ കയറി. ശരിയാണ്, ചെക്കന് ഇപ്പോൾ ഉടുപ്പിലേ മുള്ളൂ. അവൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഭദ്രയ്ക്ക് ചെറുതായി ദേഷ്യം വന്നിരുന്നു. അല്ല പിന്നെ. ബക്കറ്റ് ബാത്റൂമിൽ വെച്ച് ഇറങ്ങി റൂമിന് പുറത്തേക്ക് നടക്കുമ്പോൾ കയ്യിൽ പിടിവീണിരുന്നു. ഒപ്പം തലയിൽ തൂർത്തു. അനന്തൻ തോർത്തു കൊണ്ടുകൊണ്ട് അവളുടെ തലയിൽ നന്നായി തൂർത്തി കൊടുത്തു. അനന്തൻ പിന്നിലേക്ക് മാറി സ്വന്തം തലയും തൂർത്തുന്നാണ്ട് ഭദ്രയുടെ നെറ്റി വിളിഞ്ഞു. ഇങ്ങനെ മഴ നനഞ്ഞു വന്നാണ്. ഭദ്ര മുടിയെല്ലാം വലതുതോളിലേക്കാക്കി താഴേക്ക് ഇറങ്ങി. ആരൂട്ടിന് ഇപ്പോഴും ഉറക്കം തന്നെയാണ്. അച്ഛനെ നോക്കിയിരുന്ന് ഇപ്പോഴാണെന്ന് ഉറങ്ങിയത്. വല്ലാതെ തണുപ്പ് തോന്നിയപ്പോഴാണ് ഭദ്ര അവളെ തന്നെ ശ്രദ്ധിക്കുന്നത്. പകുതിയും നനഞ്ഞിട്ടുണ്ട്. സാരി മാറാൻ വേണ്ടിയാണ് ബാത്റൂമിൽ കയറിയത്. അപ്പൊ തോന്നിയ ദേഷ്യത്തിൽ അതും മറന്ന് അവൾ നെറ്റിൽ സ്വയം പിടിച്ച് മുകളിലേക്ക് നടന്നു. റൂമിൽ അനന്തേട്ടനെ കാണാനില്ല. ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ടാവുമെന്ന് കരുതി ഭദ്ര ബാത്റൂമിന്റെ ഡോർ തള്ളി. എന്താടി? ഉള്ളിൽ നിന്ന് അനന്തരം ശബ്ദം കേട്ട് ഭദ്ര വേഗം കൈയെടുത്തു. ഒന്നുമില്ല. ഭദ്ര അതും പറഞ്ഞ് തിരിഞ്ഞടന്നു. കയ്യിലൊരു പിടിയായിരുന്നു. അവളെ ഉള്ളിലേക്ക് വലിച്ച് അനന്തൻ ഡോർ ലോക്ക് ചെയ്തു. ഭദ്ര ചെറിയ വിറയിലൂടെ അവനെ നോക്കി. ഒരു ടർക്കി മാത്രം എടുത്ത് നിൽപ്പാണ്. കുളിക്കാൻ തുടങ്ങുവാണ്. ഒരു വികാരമില്ലാത്ത നോട്ടം കണ്ടാൽ അറിയാം ബാക്കിയുള്ളവരുടെ വികാരം കൂട്ടാനുള്ള വരവാണ്. ഭദ്ര ചുമരിനരികെ നിർത്തി അവളെ തന്നെ നോക്കി. ഞാൻ സാരി മാറാൻ. മാറിക്കോ. അവൻ കൈകിട്ടി നിന്നു. അതിന് സാരി അലമാരിയില്ല. അനന്തൻ അവൾ നിൽക്കുന്നതിൻ്റെ ചുമലിൽ ഇരുവശത്തും കൈവച്ച് നിന്നു. നഗ്നമായ അവൻ്റെ നെഞ്ചിൽ അവളുടെ നിശ്വാസം തട്ടി നിന്നു. അനന്തൻ അവളുടെ മുഖത്തിന് നേരെ തലതാഴ്ത്തിയതും ഭദ്ര ഒന്നുകൂടെ വിറക്കാൻ തുടങ്ങി. അനന്തൻ്റെ ഈ നോട്ടം മാത്രം നേരിടാൻ കഴിയുന്നില്ല. വല്ലാതെ കിതക്കുന്നു. സാരി മാറുന്നതിലും നല്ലത് കുളിച്ചിട്ട് മാറുന്നതല്ലേ. അവൻ്റെ നിശ്വാസം അവളുടെ കവിളിൽ തട്ടി കാതിലേക്ക് കടന്നു. പറഞ്ഞു കഴിഞ്ഞതും ഷവർ ഓണായി. ഭദ്രയെ മുഴുവനായി നനച്ചുകൊണ്ട് ഓരോ വെള്ളത്തുള്ളിയും താഴേക്ക് പതിച്ചു. നനഞ്ഞു വരച്ച് നിന്നെങ്കിലും ഭദ്ര മുഖമുയർത്തിയില്ല. തണുപ്പതിൻ്റെ ഉച്ചസ്ഥായിലെത്തി. നനവും ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അടർന്നു തുടങ്ങി. ഭദ്ര കൈരണ്ണം കൂട്ടിപ്പിടിച്ചു. അനന്തൻ ഷവർ ഓഫ് ചെയ്തു. അവൻ്റെ മിഴികൾ അവളിൽ തന്നെയാണ്. അനന്തൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതിൻ്റെ ചെറിയ പകപ്പും ഭദ്രയിലുണ്ട്. ആരൂട്ടം വന്നതിൽ പിന്നെ റൊമാൻസ് എല്ലാം കുറവാണ്. എപ്പോഴും തനിക്ക് രക്ഷ എന്ന പോലെ അവനുണ്ടാവും. പക്ഷെ അമ്മ വന്നതിൽ പിന്നെ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ഭദ്രയുടെ നെറ്റിയിലൂടെ അനന്തൻ്റെ വിരലുകൾ മെല്ലെ സഞ്ചരിച്ചു. മൂക്കിനെ മെല്ലെ തഴുകി അവർ ഓസാദളങ്ങൾ പോലെയുള്ള ചുണ്ടുകളെ തൊട്ടു. വിരലുകൾ മതിവരാത്ത പോലെ ചുണ്ടുകളിൽ തന്നെ തഴുകി. ഭദ്ര തല ഒന്നുകൂടെ താഴ്ത്തിയെന്നും അവളുടെ നെറ്റിയിലേക്ക് നനഞ്ഞ രണ്ട് മുടിയകൾ പാറി. അവ പാതി കണ്ണിനെ മറച്ചു. അനന്തൻ വിരലുകൾ കൊണ്ട് ചുണ്ടുകളിൽ അമർത്തി തഴുകി. അവ രക്തനിറമാവുന്നു. ഭദ്ര മിഴികൾ മാത്രം ഉയർത്തി വിറക്കുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി. അനന്തൻ കണ്ണുകൾ ഇറുക്കി മൂടി. ഉയരുന്ന തന്നെ നെഞ്ചിരിപ്പിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിയുന്നില്ല. ഭദ്രയുടെ ആ നോട്ടം അത് തന്നിലെ വികാരത്തെ വീണ്ടും ഉയർത്തുന്നു. പൊടുന്നതിന് അവളിലേക്ക് ചേർന്നുകൊണ്ട് ആ ചുണ്ടുകൾ നുകരുമ്പോൾ ഭദ്രയുടെ തണുത്ത വിരലുകൾ അനന്തൻ്റെ പുറത്തേക്ക് മെല്ലെ തഴുകി. ഭദ്രയുടെ ചുണ്ടുകൾ നുകരും തോറും അനന്തന് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അവൻ അവളുടെ കഴുത്തിൽ മെല്ലെ കടിച്ചുകൊണ്ട് അകന്നു മാറി. ഭദ്ര വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഒപ്പം വിറയിലും. അനന്തൻ നനഞ്ഞ മുടി രണ്ട് കൈകൊണ്ട് മുകളിലേക്കാക്കി ഭദ്രയെ നോക്കി. അവളുടെ മാറിലെ സാരിയുടെ ദിശ തെറ്റി നീങ്ങിയതും അനന്തൻ തലചരിച്ചു. അടുത്ത നിമിഷം ചിന്തിക്കാൻ നിൽക്കാതെ ഭദ്രയെ കോരിയെടുത്ത് റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണിലെ പ്രണയം അവനിലെ ആവേശത്തെ ആളി കത്തിച്ചു. മഴ നന്നായി പെയ്തു തോന്നു. അനന്തനും ഭദ്രയെ മൊത്തമായി നുകർന്നുകൊണ്ട് അവളിൽ പെയ്തിറങ്ങി. അനന്തൻ മിഴികൾ മെല്ലെ തുറന്നു. ഉച്ചക്കുണ്ടായ പോലെ ഇരുട്ടില്ല. കുറച്ച് വെളിച്ചമുണ്ട്. അവൻ തന്നെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഭദ്രയെ നോക്കി. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ ഭദ്രയും അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് ചേർന്നു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോയി. വിഷ്ണു പോയിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇതുവരെ ഭവ്യെ വിളിച്ചിട്ടില്ല.
ഭവ്യ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വിലാസിനി പറയും. അതുമാത്രമായിരുന്നു ഭവ്യക്ക് വിഷ്ണുവിനെ കുറിച്ചുള്ള അറിവ്. താലിയും സിന്ദൂരും ഒന്നും തൊടാതെയാണ് കോളേജിൽ പോകുന്നത്. പഠിപ്പ് കഴിയുന്നവരെ അങ്ങനെ പോയാൽ മതിയെന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഭവ്യ ഇടക്ക് കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണത്താലിയിലേക്ക് നോക്കും. ഇതുവരെ തന്നെ ഒന്ന് വിളിക്കാനോ അന്വേഷിക്കാനോ ശ്രമിക്കാത്തവരെ എന്തിനിങ്ങനെ ആലോചിക്കണമെന്ന് അവൾ അവളോട് തന്നെ ചോദിക്കും. എന്തിനാണ് ഈ പരിഭവം? അതിന് ഭവ്യ വിഷ്ണുവിൻ്റെ കാമുകിയാണോ? വിളിച്ചില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയും പരിഭവം പറഞ്ഞ് നടക്കാൻ, കഴുത്തിലൊരു ലോഹം ചാർത്തിയെന്ന് കരുതി പരസ്പരം സ്നേഹിക്കാൻ കഴിയുമോ? താൻ മണ്ടിയാണ്, ഭൂലോക മണ്ടി. വിഷ്ണുവിന് തന്നോട് സ്നേഹമുണ്ടാവുമെന്ന് കരുതി തനിക്കാണ് തെറ്റുപറ്റിയത്. ചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരി ആയതുകൊണ്ടാവും, അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ടുള്ള സഹതാപമോ, അതോ തന്നെ ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനാവാൻ ശ്രമിക്കുന്നോ? ഓരോന്ന് ഓർക്കുന്നോറും ഭവ്യക്ക് ഭ്രാന്ത് വരുന്ന പോലെ തോന്നി. അന്ന് വിഷ്ണു അയച്ച മെസ്സേജ് പിന്നെയും പിന്നെയും എടുത്ത് വായിക്കും. എന്താണ് ശരിക്കും തനിക്ക് പറ്റിയെന്ന് അറിയുന്നില്ല. എല്ലാം മറന്ന് ജീവിക്കാൻ തുടങ്ങിയ തന്നെ വീണ്ടും ഒരു ബന്ധത്തിൽ ബന്ധിച്ച് വിട്ടിയാക്കാൻ ശ്രമിക്കുന്നു. എല്ലാത്തിനോടും മടുപ്പാണ്, ഒരുതരം വാശി, ദേഷ്യം. പക്ഷെ എന്തിന്? ആരോട്? രാവിലെ മില്ലിൽ വന്നപ്പോൾ വിഷ്ണു വിളിച്ചിരുന്നു. ശാഗേഷിന് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ആണ്, കുറച്ച് മാറ്റങ്ങളുണ്ട്, ഡോക്ടർ നല്ല ഉറപ്പ് പറഞ്ഞു. കൂടി വന്നാൽ 4-5 മാസം, അതിനുള്ളിൽ ഒരുവിധം ശരിയാവുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടത്രേ. വിഷ്ണുവിൻ്റെ വാക്കുകളിലെ സന്തോഷം ഭവ്യയെ കാണാനുള്ള ആകാംക്ഷയാണ്. എത്രയൊക്കെ അവൻ ഒളിപ്പിച്ചാലും അവൻ്റെ സന്തോഷത്തിലൂടെ അത് പുറത്തു വരുന്നുണ്ട്. ഫോൺ കട്ടാക്കി അനന്തരൻ ചിരിച്ച്. അപ്പോഴാണ് ഭദ്രയുടെ കോൾ വന്ന്. വിഷ്ണുവിനോട് സംസാരിക്കുമ്പോഴും വന്നിരുന്നു. അവൻ ഉറക്കത്തിൽ വിളിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി അവൻ വിളിക്കുമ്പോൾ ഇവിടെ ഉറക്കമാവും. അവൻ വേഗം ഭദ്രയുടെ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ തന്നെ കട്ടാവുകയും ചെയ്തു. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അനന്തന് ചെറിയ ടെൻഷൻ തോന്നി. അപ്പോൾ വിളിച്ചപ്പോൾ എടുത്താൽ മതിയായിരുന്നു, അവൻ സ്വയം ശപിച്ചു. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി വേഗത്തിൽ പാഞ്ഞു. ശത്രുക്കൾ ആരുമില്ലെങ്കിലും എന്തോ ഭയം വന്ന് മൂടുന്ന പോലെ മേലെടുത്തെത്തിയതും അവൻ ധൃതിയിൽ ഉള്ളിലേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ ഭദ്രയെയും കുഞ്ഞിനെയും തിരഞ്ഞു. താഴെ എവിടെയും കാണാത്തതുകൊണ്ട് അവൻ വേഗം മുകളിലേക്ക് കയറി. റൂമിലെത്തിയതും അനന്തരം നിന്നു. ഭദ്ര കിടക്കുന്നുണ്ട്. ഭദ്രേ! ഉറക്കി വിളിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന് വല്ലാത്ത വെപ്രാളമായിരുന്നു. വിളി കേട്ട് ഭദ്ര എഴുന്നേറ്റു. എന്തേടി, എന്തു പറ്റി? അവളുടെ മുഖം കൈക്കുമ്പിളെടുത്ത് ആദിയോടെ ചോദിക്കുമ്പോൾ അനന്തൻ കിതച്ചിരുന്നു. ഒന്നുമില്ല അനന്തേട്ടാ, ഭദ്ര എഴുന്നേറ്റിരുന്നു. പിന്നെന്തിനാ നീ വിളിച്ച്? മോനെവിടെ? അവനും അമ്മയും തൊടി കാണും. നീ എന്താ കിടക്കുന്നു? വയ്യേ. അനന്തൻ അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി. ഭദ്ര കൈയെടുത്ത് അവളുടെ വയറിലേക്ക് വെച്ച്. അനന്തൻ നെറ്റി വിളിച്ച്. ആരൂട്ടിനെ ഏട്ടനാകും പോവാ, ഭദ്ര മെല്ലെ പറഞ്ഞപ്പോൾ അനന്തൻ പകച്ചു. അവളുടെ വയറിലിരിക്കുന്ന അവൻ്റെ കൈകളൊന്ന് വിറച്ചു. അവനൊരു നിമിഷം ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. താൻ വീണ്ടും അച്ഛനാവാൻ പോകുന്നു. ആരൂട്ടിന് ഒരനിയനോ അനിയത്തിയോ? അനന്തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്നവളെ ചിരിയോടെ നെഞ്ചിലേക്ക് ചേർത്തു. അനന്തൻ ഭദ്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുമ്പ് തനിക്ക് കഴിയാതിരുന്നതാണ്, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. സാരി മെല്ലെ മാറ്റി അവളുടെ വയറിൽ ചുംബിക്കുമ്പോൾ അനന്തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഭദ്രയും ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അനന്തൻ തല ഉയർത്തി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു, നെറ്റിയിൽ ചുംബിച്ചു. അനന്തൻ്റെ കണ്ണിൽ നിന്ന് നടന്നു വീണ കണ്ണുനീർ ഭദ്രയുടെ കവിളിൽ പതിച്ചു. അവൻ നിലത്ത് മുട്ടൂത്തിയിരുന്നു. ഭദ്രയുടെ കൈകളിൽ കൈകോർത്ത് പിടിച്ച്. എന്താ പറയണ്ടെന്ന് അറിയുന്നില്ലടി. മുഖ ഷോളിൽ തുടച്ച് വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞ്. നിനക്ക് വല്ലതും വേണോ? ഭദ്രമേലെ തലയാട്ടി. എന്താ? കുറച്ചേരം എനിക്ക് അനന്തേട്ടനോടൊപ്പം ചേർന്ന് കിടക്കണം, ഈ നെഞ്ചിലെ ചൂടും കൊണ്ട്. അവൾ പറയുന്നിട്ട് അനന്തൻ നിറഞ്ഞ കണ്ണുകളോട് ചിരിച്ചു. പിന്നെ വേഗം എഴുന്നേറ്റ് ഭദ്രയുടെ അടുത്ത് അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. അവൻ്റെ നെഞ്ചിൽ മുഖമർത്തി കിടക്കുമ്പോൾ ഭദ്രയ്ക്ക് വല്ലാത്ത ആശ്വാസം, എന്തോ തന്നിലൊരു ധൈര്യം വന്നു ചേർന്ന പോലെ. അവൻ്റെ നെഞ്ചിലെ ചൂടിൽ ചേർന്ന് മിഴികൾ മെല്ലെ പൂട്ടിക്കിടന്നു ഭദ്ര. അനന്തൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആരൂട്ടം വയറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിയാതെ നീറി നിന്നിട്ടുണ്ട്. മിതിയുടെ നാവിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞതു മുതൽ അവഗണിക്കപ്പെട്ട ഭദ്രയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. അത് ഓർമ്മ വരുമ്പോഴൊക്കെ സ്വയം മറന്ന് കുടിച്ചിരുന്നു. എന്നിട്ടും ബോധം അറിയാതെയാവുമ്പോൾ സ്വന്തം കൈ ചുമരടിച്ച് ദേഷ്യം തീർക്കും. അങ്ങനെ വേദനിച്ചിട്ടും അതൊന്നും ഭദ്രയുടെ വേദനയ്ക്ക് തുല്യമാവില്ലെന്ന് അറിയുമ്പോൾ വീണ്ടും മാഞ്ഞിടിക്കും. അനന്തൻ ഭദ്രയൊന്ന് നോക്കി. ഉറക്കം പിടിച്ചിട്ടുണ്ട്. പുഞ്ചിരിയോടെ അവൻ തൻ്റെ പ്രാണനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ക്ലാസ് കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തിയപ്പോഴാണ് അമ്മ വിളിച്ചത്. ചേച്ചിക്ക് പിന്നെയും വാവിയുണ്ടെന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. ഒപ്പം ഒരുപാട് സന്തോഷം. വിഷ്ണു വിളിക്കാത്ത പരിമമൊക്കെ എങ്ങോട്ടോ ഓടി മറഞ്ഞ പോലെ. പായലിനോട് പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷം. വേഗം നാട്ടിൽ പോകാമെന്ന് പറഞ്ഞെങ്കിലും ലീവ് കുറേ എടുത്തുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഇറങ്ങാമെന്ന് പായൽ പറഞ്ഞു. അത് തന്നെയാണ് നല്ലതെന്ന് ഭവ്യക്കും തോന്നി. വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് വേഗം നാട്ടിലേക്ക് തിരിച്ചു. നാളത്തെ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ തോന്നിയില്ല. എങ്ങനെയെങ്കിലും ചേച്ചിയെ കണ്ടാൽ മതിയെന്നായി. നാട്ടിലെത്തിയപ്പോൾ അതിനും രസം. അമ്മ ആരൂട്ടിനെ നോക്കി നടപ്പുണ്ട്. ചേച്ചിയെ അറങ്ങാൻ സമ്മതിക്കാതെ അനന്തേട്ടനും. ചേച്ചിക്ക് ചില സമയത്തൊക്കെ ദേഷ്യം വരും. അനന്തേട്ടൻ്റെ മുഖം കാണുമ്പോൾ ഒന്നും പറയത്തുമില്ല. ഭദ്രേ, അങ്ങനെ നടക്കരുത്, ചാടരുത്,
സ്റ്റെപ്പ് ഇറങ്ങണ്ട, ഇനി എന്തെങ്കിലും വേണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ പിന്നാലത്തേനുണ്ട് അങ്ങേര്. സത്യം പറഞ്ഞാൽ ചിരി വരും. ഇങ്ങേര് കവലിൽ വെച്ച് തലുണ്ടാക്കുന്ന കണ്ട് ഭയം നിന്നിട്ടുണ്ട് താനും ചേച്ചിയും. ചേച്ചി അന്ന് തന്നെ മുറുകെ പിടിച്ചില്ലെന്നറിയാം ചേച്ചിയും എത്ര ഭയന്നിരുന്നെന്ന്. എന്നാൽ ഇപ്പോഴും ചേച്ചി ഒന്ന് പിണങ്ങിയാൽ മതി, അത് തീർക്കാൻ ചേച്ചിയുടെ പിന്നാലത്തെ നടക്കുന്ന അനന്തേട്ടനെ കാണുമ്പോൾ ചിരിക്കേണ്ടെന്ന് കരുതിയാലും ചിരിച്ചു പോകും. പക്ഷേ കവലിൽ ഇറങ്ങിയ ബഹുമാനത്തോടെയും ഭയത്തോടെയും അനന്തേട്ടനെ നോക്കുന്ന മിഴികളും അതൊന്നും ശ്രദ്ധിക്കാതെ ഗൗരവത്തിൽ പോകുന്ന അനന്തേട്ടനും ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ചേച്ചി അറിയാതെ പിന്നെയും കവലിൽ വെച്ച് തള്ളി നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചേച്ചിയുടെ ചെവിയിലെത്തില്ല. അമ്മയെ സഹായിക്കാൻ നാണിയമ്മ എന്നൊരു പ്രായമായ വല്യമ്മയും വരുന്നുണ്ട്. കണ്ടാൽ പ്രായം തോന്നിക്കുമെങ്കിലും ചെറുപ്പക്കാരെക്കാളും വേഗത്തിൽ മിടുക്കോടെ ഓരോ ജോലിയും ചെയ്തു തീർക്കുന്ന കാണുമ്പോൾ വാ തുറന്നു നിന്ന് പോകും. എല്ലാവർക്കും ചേച്ചിയെ വലിയ കാര്യമാണ്. മേലെടുത്ത് വരുന്ന ജോലിക്കാർക്ക് പോലും ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഭദ്രക്ക് മാസം 3 ചെറുതായി വീർത്ത വയറിൽ അനന്തന്റെ മിഴികളെ അത്ഭുതത്തോടെ വീക്ഷിക്കും. ഭദ്രയും ആരൂട്ടിനും ബെഡിലും അനന്തന് സോഫയിലുമായി കിടത്തും. ആരൂട്ടിനെ കൂട്ടിയായി മില്ലിലേക്കുള്ള പോക്കും വരും. പോയാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചെത്തും. അതിനിടെ പൂജയുടെ അമ്മക്കൊരു മൈനർ അറ്റാക്ക് വന്നു. പൂജയും പായലും വളരെ ടെൻഷനായി. വീഡിയോ കോൾ ചെയ്തതിനു ശേഷമാണ് രണ്ടാളൊന്ന് ശാന്തരായത്. ആ അവസരം മുതലെടുത്ത് തന്നെ മീനാൻ്റെ പൂജയുടെ അമ്മ പൂജയുടെ കല്യാണം എടുത്തിട്ടു. കുറേ കരഞ്ഞും വഴക്കിട്ട് എതിർത്തെങ്കിലും അമ്മയുടെ വയ്യാത്ത അവസ്ഥയ്ക്ക് മുമ്പിൽ പൂജയ്ക്ക് സമ്മതം അറിയിക്കേണ്ടി വന്നു. 3 വലിയ രീതിയിൽ നടത്താമെന്ന് തീരുമാനിച്ചെങ്കിലും പൂജയുടെ വാശി അത് വെറും രജിസ്റ്റർ മാരേജായി താഴ്ന്നു. ചെക്കൻ്റെ ഫോട്ടോ അയച്ചു വിട്ടിട്ടും അതൊന്നും കാണാൻ പോലും പൂജ കൂട്ടാക്കിയില്ല. അച്ഛനും അമ്മയും തൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഭാവി എന്ന പേരിൽ തൻ്റെ ജീവിതം പന്താടുന്നതിനുള്ള അമൃഷവും സങ്കടവും പൂജയിൽ നിറഞ്ഞു. കേമമായി നിർത്തിയ തൻ്റെ ആദ്യ വിവാഹം ഓർത്തപ്പോൾ അറിയാതെ തന്നെ അവളിലൊരു ഭയം ഉടലെടുത്തു. പൂജയ്ക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അമ്മ പറഞ്ഞ ഡേറ്റ് അടുക്കുംതോറും അവളുടെ മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാതെ പലതരം ചിന്തകളാൽ അലഞ്ഞു. പിന്നെ ഈ 2 കഴിഞ്ഞു പോയി. ഭദ്രക്ക് 5 ചെറുതായി അനക്കമൊക്കെ അറിഞ്ഞു തുടങ്ങി. ഇടയ്ക്ക് വാവാനങ്ങുമ്പോൾ ഭദ്ര അനന്തരെ കൈയെടുത്ത് വയറിൽ ചേർത്ത് വെക്കും. അനക്കറിയുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടരും. എല്ലാ ആഴ്ചയും ഭവ്യ വന്നുപോയി. ഇടയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ കൂടി പോയി നിൽക്കും. വിലാസിനി പറയുന്ന ഓരോ കാര്യങ്ങളറിയാൻ ചെവി കൂർപ്പിക്കും. വിഷ്ണു വിളിച്ചിട്ട് 2 വിലാസിനി പറഞ്ഞപ്പോൾ ഭവ്യക്ക് ചെറുതായി ടെൻഷൻ തോന്നി. ശാഗേഷായിട്ട് എന്തെങ്കിലും വാക്കുതർക്കം നടന്നിരിക്കുമെന്ന് അവൾ ഭയന്നു. തിരിച്ച് കോളേജിലെത്തിയിട്ടും ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. പ്രാന്ത് പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. കോളേജിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ ഡിവോഴ്സ് ചെയ്യണം എന്ന ചിന്തയായി ഭവ്യക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ലോഹം കഴുത്തിൽ ചുമക്കേണ്ട കാര്യമില്ലല്ലോ. പായൽ പകച്ചിരിക്കുന്ന കണ്ടാണ് ഭവ്യ ആലോചന നിർത്തി നോക്കിയത്. ഫ്ലാറ്റ് തുറന്നിടക്കുന്നുണ്ട്. ഉള്ളിലേക്ക് സംശയത്തോടെ കയറുമ്പോൾ പായലിൻ്റെ കൈകൾ ഭയത്തോടെ മുറുകെ പിടിച്ചിരുന്നു. കിച്ചണിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഭവ്യ ഒന്ന് ഉമിനീരിറക്കി. ചോർ കള്ളൻ കിച്ചണിൽ നിന്ന് പ്ലേറ്റെല്ലാം എടുക്കുമായിരിക്കും. പായൽ ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. ഭവ്യ അവളെ നോക്കി. രണ്ടാളും പേടിയോടെ കിച്ചണിലേക്ക് എത്തി നോക്കി. ഭവ്യയുടെ ശ്വാസം വിലങ്ങി. വല്ലാതെ മിടിക്കുന്ന ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. വിഷ്ണുവേട്ടാ, പായൽ ഓടിച്ചെന്ന് അവനെ പുണർന്നു. ബ്ലാക്ക് ഷോർട്സ് മാത്രം ധരിച്ചാണ് നിൽപ്പ്. 6 മാത്രം വെളിയിൽ കാണുന്നുണ്ട്. ഭവ്യ അവനെ തന്നെ നോക്കി നിന്നു. വിഷ്ണു ഞെട്ടി പായലിനെ പുണർന്നു. അവൻ്റെ കണ്ണുകൾ വേഗം വാതിൽക്കിലെത്തി. തന്നെ മാത്രം പകച്ച് നോക്കി നിൽക്കുന്ന ഭവ്യ. എപ്പോ വന്നേട്ടാ? 1 ദാ കോഫി. വിഷ്ണു പകർത്തി വെച്ച കപ്പിൽ നിന്നൊരെണ്ണം പായലിന് കൊടുത്തു. പായൽ കപ്പും പിടിച്ച് തിരിഞ്ഞ് ഭവ്യെ നോക്കി. ഇത്? വിഷ്ണു ഒരു കപ്പ് കൂടി നീട്ടിയപ്പോൾ പായൽ നെറ്റി വിളിച്ചു. കെട്ടിയോൾക്കല്ല, തനിയെ കൊടുത്തോ. പായൽ കഴുത്തു വെട്ടിച്ച് ഹാളിലേക്ക് നടന്നു. വിഷ്ണു പ്രതീക്ഷയോടെ കപ്പും പിടിച്ച് ഭവ്യയെ നോക്കി നിന്നു. വിഷ്ണു മെല്ലെ അടുത്തേക്ക് വരുന്നോറും ഭവ്യ വിറയലോടെ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. മൂക്കിന് തുമ്പ് ദേഷ്യത്തിൽ ചുവന്നിരുന്നു. കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് വഴുതി വീണു. കോഫി. വിഷ്ണു കോഫി നീട്ടിയതും ഭവ്യയുടെ കൈ ഉയർന്നതാണ്. കപ്പ് നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതിരി. അടികിട്ടിയപ്പോൾ വിഷ്ണു മുഖം തിരിച്ചു. അവളുടെ നേരെ നോക്കിയില്ല. ഭവ്യ വീണ്ടും അവനെ തല്ലി. കരച്ചിലോടെ തലങ്ങും വിലങ്ങും അവനെ തല്ലിയപ്പോൾ തലതാഴ്ത്തി നിന്നല്ലാതെ അവളെ തടയാനോ എതിർക്കാനോ പോയില്ല. എവിടെയായിരുന്നു? ഇപ്പൊ എന്തിനാ വന്നേ? ഭവ്യ കരച്ചിലോടെ അവനെ പിടിച്ചു കുലുക്കി. പറ. ഭവ്യ വീണ്ടും കരഞ്ഞതും വിഷ്ണു അവൾ അവന്റെ നെഞ്ചോട് ചേർത്തു. അവനിൽ നിന്നും അതേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ നെഞ്ചിലെ ചൂടിലേക്ക് ചേരുമ്പോൾ വല്ലാത്ത ആശ്വാസം. കൂടെ ആരും ഉണ്ടെന്ന് തോന്നി. അല്പസമയം നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന് ശേഷമാണ് താൻ എന്താ ചെയ്തെന്നുള്ള തോന്നൽ അവളിൽ വന്ന്. ഉടനെ തന്നെ അവനെ വിട്ടു നീങ്ങി നിന്നെങ്കിലും വിഷ്ണു ബലത്തോടെ അവളെ നെഞ്ചിലേക്ക് അമർത്തി. കാണാതിരിക്കാനും വിളിക്കാതിരിക്കാനും പറ്റുന്നില്ലായിരുന്നടി. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ നെഞ്ചിൽ ഞാൻ മാത്രം വേണമെന്ന് വാശിയായിരുന്നു. വിഷ്ണു അവളുടെ നെറുകിൽ ചുണ്ടുകൾ അമർത്തി. ഭവ്യ കരഞ്ഞു കരഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. ഭവ്യ കുതിരക്കൊണ്ട് അവനിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ അതിലും കൂടുതൽ ബലത്തോടെ അവൻ ചേർത്ത് നിർത്തി. ഇനി ഒരിക്കലും വിട്ടുപോകില്ലെന്ന് ഉറപ്പോടെ കപ്പ് തിരികെ കൊണ്ടുവെക്കാവുന്ന പായൽ ഇരുവരും നിൽക്കുന്ന കണ്ട് തിരികെ റൂമിലേക്ക് തന്നെ ചെന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.